നമുക്ക് ഒരു കപ്പ് ഓട്സ് അളന്നെടുക്കാം. നമുക്ക് ഈ ഓട്സ് ഒന്ന് സോട്ടേ ചെയ്തെടുക്കാം. ഒരു കപ്പ് ഓട്സ് ആണ് നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ആട്ട ഓട്സ് കോഴിക്കട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പം നമ്മുടെ ഓട്സ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മുടെ ഓട്സിൻ്റെ കളറൊക്കെ മാറി നമുക്ക് ഫയറൊക്കെ ഓഫ് ചെയ്യാം. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ഓട്സ് അതിലേക്ക് മാറ്റാം. മാറ്റിയതിന് ശേഷം നമുക്കത് ആട്ടയുടെ കൂടെ മിക്സ് ചെയ്ത് കോഴിക്കട്ടയ്ക്ക് വേണ്ടി തയ്യാറാക്കാം. നമ്മുടെ ആട്ട ഓട്സ് കോഴിക്കട്ട തയ്യാറാക്കാനായിട്ട് അതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കാം. നമുക്ക് ആദ്യം ഇതിലേക്ക് കുറച്ച് ഗീ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗീ ആണ് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഗീ അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തേങ്ങ ചെറിയത് അതിനകത്തേക്ക് ചേർക്കാം. തേങ്ങ ചെറിയത് ചേർക്കുന്ന മുമ്പ് നമുക്ക് കുറച്ച് കാഷ്നട്ടും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. കാഷ്നട്ടും കിസ്മിസും ഒന്ന് ഫ്രൈ ആയി തുടങ്ങിയാൽ നമുക്ക് തേങ്ങ ചേർക്കാം. അപ്പോൾ നമ്മുടെ കിസ്മിസും കാഷ്നട്ടും ഒക്കെ റോസ്റ്റ് ആയി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. 2 കപ്പ് നാളികേരം ചെറിയതാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ശർക്കര ഒരുക്കിയത് കൂടി ഇതിൻ്റെ ഒപ്പം ചേർക്കാം. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കാർഡമം പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച് നമുക്ക് നമ്മുടെ ഓട്സ് കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നാൽ നമ്മുടെ ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ഫയർ ഓഫ് ചെയ്യാം, പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിൻ്റെ ആട്ട കുഴച്ചെടുക്കാം. എന്നാൽ നമ്മുടെ കോക്കനട്ട് ആൻഡ് ഓട്സ് ഫില്ലിങ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് ചൂടാറട്ടെ. നമുക്കപ്പോഴേക്കും നമ്മുടെ ആട്ട കുഴച്ച് റെഡിയാക്കാം. നമ്മുടെ ആട്ട ഓട്സ് കോഴിക്കട്ടയ്ക്ക് വേണ്ടി നമുക്ക് മാവ് കുഴച്ച് റെഡിയാക്കാം. നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. 5 കപ്പ് ആട്ടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ 1 കപ്പ് ഓട്സ് എടുത്തു. ഓട്സിൽ കുറച്ച് ഭാഗം നമ്മൾ അതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടി ഉപയോഗിച്ചു, ബാക്കി നമ്മൾ ഇവിടെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് അതും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. നമ്മളിതിലേക്ക് സോൾട്ട് ഇടുകയാണ്. 1/2 ടീസ്പൂൺ സോൾട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. സോൾട്ട് അവരവരുടെ ആവശ്യത്തിന് മാത്രം, പാകം നോക്കി മാത്രം ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് വെള്ളമൊഴിച്ച് കുഴച്ച് റെഡിയാക്കാം. ആദ്യം സോൾട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച നമ്മുടെ ഓട്സ് കൂടി ഇട്ട് കൊടുക്കാം. ഇതുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ആട്ട ഓട്സ് ഡോ തയ്യാറായിട്ടുണ്ട്. കോഴിക്കട്ടയ്ക്കുള്ള നമ്മുടെ ഡോ റെഡിയാണ്. ഇത് നമുക്ക് ഒരു 1/2 മണിക്കൂറായിരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിനുശേഷം നമുക്ക് കോഴിക്കട്ട തയ്യാറാക്കാം. നമ്മുടെ ഡോ, നമ്മുടെ ആട്ട ഓട്സ് കോഴിക്കട്ടയുടെ ഡോ നമുക്കൊന്ന് കവർ ചെയ്ത് വയ്ക്കാം. ഒരു 1/2 അൻ അവർ റെസ്റ്റ് ചെയ്തിട്ട് അതിനുശേഷം നമുക്ക് കോഴിക്കട്ട തയ്യാറാക്കാം. അപ്പോഴേക്കും നമ്മുടെ സ്റ്റീമറിൽ വെള്ളമൊക്കെ വച്ച് നമുക്കത് ചൂടാക്കി റെഡിയാക്കാം. നമ്മുടെ ഡോ തയ്യാറാക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചത് 3 കപ്പ് വെള്ളമാണ്. അതായത് 4 കപ്പ് ആട്ടയും 1/2 കപ്പ് 4.5 കപ്പ്
ആണ് മൊത്തം ഉണ്ടായിരുന്നത്. ദോഹയ്ക്ക് വേണ്ട മൈദ ആട്ടയും ഓട്സും ചേർന്ന മിക്സ്. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ 3 കപ്പാണ് വെള്ളം ഉപയോഗിച്ചത്. അപ്പോൾ കുറച്ച് ഏറ്റക്കുറച്ചിലുണ്ടാവാം, കാരണം ഓരോ മാവിൻ്റെ അനുസരിച്ച് ആട്ട ഓരോ ബ്രാൻഡിൻ്റെ അനുസരിച്ച് കുറച്ച് വെള്ളം കൂടുതലും കുറവൊക്കെ വേണ്ടി വന്നേക്കാം. അപ്പോൾ ഇപ്പം നോക്കി തയ്യാറാക്കുക. അപ്പോൾ നമ്മുടെ കവറൊന്ന് മാറ്റാം. നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ നമുക്കിതിന് ചെറിയ ഉരുളയായിട്ട് പിടിച്ചത് കൊഴുക്കട്ട റെഡിയാക്കാം. നമുക്ക് കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവാം, വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവറോ. ഇത് നമ്മൾ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. ഇതാ നമുക്കിനി ഇതിലേക്ക് ഫില്ലിങ് എടുത്തു വച്ച് ഫില്ല് ചെയ്യാം. കൊഴുക്കട്ട ഫില്ലിങ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൈ ചെറുതായിട്ടൊന്ന് ഓയിൽ തടവി കൊടുക്കുക, കൂടുതൽ വേണ്ട, വളരെ കുറച്ച്. ഇതിൽ നമുക്ക് ഫില്ലിങ് എടുത്ത് ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആട്ട ഓട്സ് കൊഴുക്കട്ട എല്ലാം ഫില്ല് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റീമൊക്കെ വന്നു തുടങ്ങി, നല്ല പാകമായിട്ട് നമുക്കിത് ഇതിലേക്ക് എടുത്തു വെച്ച് കൊടുക്കാം. നമുക്ക് സ്റ്റീമർ ഒന്ന് അടച്ചു വയ്ക്കാം. നമ്മുടെ സ്റ്റീമർ അടച്ചു വെച്ചു. ഇനി നമുക്കൊരു 14 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യണത്. നന്നായിട്ട് സ്റ്റീം ഒന്ന് റെഡിയാവണം. നമ്മൾ കുറച്ച് ജീരകം, 1 പിഞ്ച് ജീരകവും ഇതിൻ്റെ വെള്ളത്തിൽ സ്റ്റീം ചെയ്യുന്ന ആ വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ചെയ്ത് നമ്മളൊരു കൊഴുക്കട്ടയിൽ പലരും ഈ പാത്രം എവിടെ നിന്ന് വാങ്ങി, അതിൻ്റെ ബ്രാൻഡ് എന്താണ് എന്ന് ചോദിച്ചിരുന്നു. ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേര് ആദിത്യ എന്നാണ്. ഇത് മെയ്ഡ് ഇൻ ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയിൽ നിന്നും പ്രൊഡക്ഷൻ ഉള്ള ഒരു കമ്പനിയുടെയാണ് പ്രൊഡക്റ്റ്. ഇത് നോൺ സ്റ്റിക്ക് ആണ്, അതുകൊണ്ട് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നല്ല പാത്രമാണ്. എല്ലാവരും ഈ പാത്രം വാങ്ങാൻ വേണ്ടി ഒന്ന് നോക്കുക. നമ്മുടെ സ്റ്റീമറിൻ്റെ അടപ്പൊന്ന് നമുക്ക് ഉയർത്തി നോക്കാം. നമ്മുടെ കൊഴുക്കട്ട റെഡിയായിട്ടുണ്ട്. ആട്ട ഓട്സ് കൊഴുക്കട്ട തയ്യാറാണ്. നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ആട്ട ഓട്സ് കൊഴുക്കട്ട നമുക്ക് ഇതിലേക്ക് ഡിഷ് ഔട്ട് ചെയ്യാം. നമ്മുടെ ആട്ട ഓട്സ് കൊഴുക്കട്ട തയ്യാറായിട്ടുണ്ട്. അടിപൊളി ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ മറക്കാതെ നമ്മുടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണം. താങ്ക് യു.